ഒരു കാലത്ത് സിനിമ മംഗളം വാരികയിൽ ഏറ്റവും കൂടുതൽ വായനക്കാർ കാത്തിരുന്ന പംക്തിയായിരുന്നു നടിയും ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കോട്ടയം ശാന്തിയുടെ ആത്മകഥ. തൻ്റെ സിനിമാ ജീവിതത്തിനിടയിൽ നേരിട്ടറിഞ്ഞ പല പകൽമാന്യരുടെയും മുഖംമൂടികൾ പിച്ചിച്ചീന്തിയ ഒരുപാട് ചരിത്രങ്ങൾ ശാന്ത സിനിമാ മംഗളത്തിലൂടെ പങ്കുവച്ചിരുന്നു. അങ്ങനെയൊന്നാണ് തിക്കുറിശിയുമായി ബന്ധപ്പെട്ടുള്ളത്. ശാന്ത ഉള്ള സെറ്റിൽ വെച്ച് ഒരു പ്രമുഖ സംവിധായകൻ തിക്കുറിശി സുകുമാരൻ നായരുമായി എരിവും പുളിയും ചേർന്ന കഥകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ണിമേരിയെക്കുറിച്ചായി സംസാരം. സംസാരത്തിനിടയിൽ ഉണ്ണിമേരിയുടെ മാറിടത്തെക്കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു. ഉണ്ണിമേരിയുടെ മാറിടം വളരെ വലിപ്പമേറിയതും ഉരുണ്ട് ഷേപ്പുള്ളതുമാണ്. ഈ മാറിടം നാച്ചുറൽ അല്ല, ഹോർമോൺ കുത്തിവെച്ചതാണ് എന്ന് സംവിധായകൻ പറഞ്ഞു. അപ്പോൾ ഒരു വഷളൻ ചിരിയോടെ തിക്കുറിശി മറുപടി പറയുകയായിരുന്നു. ഉണ്ണിമേരി ഇത്ര പൈസ ചെലവാക്കി ഹോർമോൺ ചികിത്സ നടത്തി മാറിടം വലുതാക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ എൻ്റെ തുടയിൽ കയറി ഇരുന്നാൽ മതി. ഒരു ഹോർമോണിൻ്റെ ആവശ്യവുമില്ലാതെ നയാ പൈസ ചെലവില്ലാതെ അതിമനോഹരവും വലിപ്പമേറിയതുമായ മാറിടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന്. ഈ വർത്തമാനം കേട്ടപ്പോൾ ശാന്തയ്ക്ക് അറപ്പ് വരികയാണ് ഉണ്ടായതെന്ന് പറയുകയുണ്ടായി. അതുവരെ തിക്കുറിശിയെ ബഹുമാനത്തോടുകൂടി കണ്ട ശാന്ത പിന്നീട് ഇയാളുടെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞതോടുകൂടി മനസ്സിൽ വെറുപ്പ് വന്നു എന്നും പറയുന്നുണ്ട്. കോട്ടയം ശാന്തയുടെ ആത്മകഥ വന്നതോടുകൂടി സിനിമ മംഗളം വാരികയുടെ സർക്കുലേഷൻ 100,000 കടന്നുവെന്നും അമ്മ അസോസിയേഷൻ കോട്ടയം ശാന്തയോട് ആത്മകഥ നിർത്താൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നും അന്ന് വാർത്തകൾ വന്നിരുന്നു. കോട്ടയം ശാന്തയുടെ സംസ്കാര ചടങ്ങുകൾക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുക്കാത്തത് അന്ന് ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. സിനിമാധാരങ്ങളൊന്നും തന്നെ ഈ കലാകാരിയുടെ അന്തിമുഖ ചടങ്ങുകൾക്ക് എത്തിയിരുന്നില്ല. ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ ഡബ്ബിംഗ് കലാകാരികൾ മാത്രമാണ് സിനിമാ രംഗത്ത് നിന്ന് എത്തിയത്. അരനൂറ്റാണ്ട് മലയാള സിനിമാ രംഗത്തുണ്ടായിരുന്ന കോട്ടയം ശാന്തയ്ക്ക് മലയാള സിനിമ നിറം മങ്ങിയ യാത്രയയപ്പാണ് അന്ന് നൽകിയതെന്നും അഭിപ്രായമുണ്ടായിരുന്നു. ആത്മകഥയിലൂടെ ഇത്തരം സംഭവങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞതിനാൽ സിനിമാ മേഖലയിലെ പലരും അദ്ദേഹത്തെ ശത്രുവായി കണ്ടിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. നടി, നർത്തകി, പാട്ടുകാരി, പിന്നണി ഗായിക, ഹരികഥാകലാകാരി എന്നീ നിലകളിലെല്ലാം അവർ പേരെടുത്തിരുന്നു. വളരെ കുറച്ച് ചിത്രങ്ങളിലേ അവർ പാടിയിട്ടുള്ളൂ. അവസാന ചിത്രമായ ബ്ലെസ്സിയുടെ പളുങ്കിൽ മമ്മൂട്ടിയുടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട്. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത പുനർജന്മം എന്ന സീരിയലിലാണ് അവസാനമായി അഭിനയിച്ചത്. 300 സിനിമാ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശാന്തി എന്നത് അധികാരമാർക്കും അറിയാത്ത കാര്യമാണ്. പൂർണിമ ജയറാം, സീമ സ്വപ്ന, മാധവി, രോഹിണി ഹട്ടങ്കടി, ഷർമിള ടാഗോർ, സറീന വഹാബ്, ലക്ഷ്മി, ശോഭന എന്നിവരുടെ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയത് കോട്ടയം ശാന്തിയായിരുന്നു. അമ്മയെ കാണാൻ ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ശരപഞ്ചരം, ചെമ്മീൻ, ഡോക്ടർ, മുടുപടം, കള്ളിച്ചെല്ലമ്മ, മീൻ, ഈറ്റ, പ്രജാപതി, കസ്തൂരിമാൻ, കോലങ്ങൾ തുടങ്ങിയ 150 ചിത്രങ്ങളിൽ അഭിനയിച്ച ശാന്തി ലക്ഷാർച്ചന, കഥ പറയുന്ന കണ്ണുകൾ, ഒരു വേനൽക്കാല രാത്രി, ഏകധാര, കല്ലെടുക്കും തുമ്പി എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ടി ആർ ഓമനിയുടെ ശബ്ദം ശാരദയുടെ ശബ്ദമായി ഉറച്ചു പോയതോടെ ശാന്തയ്ക്ക് മറ്റു നടിമാരുടെ ശബ്ദം ഡബ്ബ് ചെയ്യാൻ കൂടുതൽ അവസരം ലഭിച്ചു. 18 അനിയത്തി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ജീവിതം തുടങ്ങിയത്. ആമീനായിരുന്ന കോട്ടയം ഐമനം സ്വദേശി നാരായണ പണിക്കരുടെയും സാവിത്രിയമ്മയുടെയും മകളാണ് ബേബി എന്ന ശാന്ത. മൂത്ത സഹോദരി തങ്കവും ബേബിയും ചേർന്ന് നാട്ടിൽ ഒട്ടേറെ വേദികളിൽ പാട്ടും നൃത്തവും അവതരിപ്പിച്ചിരുന്നു. അവർക്ക് ഐമനം സിസ്റ്റേഴ്സ് എന്ന് പേരുമുണ്ടായിരുന്നു ഒരു കാലത്ത്.